ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. കുറച്ച് നാളായില്ലേ നമ്മൾ വ്ളോഗൊക്കെ ആയിട്ട് വന്നിട്ട്. ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് ഇപ്പോൾ ചക്കയുടെ ഒക്കെ സീസൺ ആണല്ലോ, ഒരു ചക്ക കിട്ടി. അപ്പോൾ നമുക്ക് ആ ചക്ക വെച്ച് എന്തെങ്കിലും സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചപ്പോൾ, അത്ര സ്പെഷ്യൽ ഒന്നും അല്ലാതെ നമ്മൾ സ്ഥിരം വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ചക്ക കുറുക്കില്ലേ, നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ചക്ക. എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഉളുന്തിയിൽ നിന്ന് കൊണ്ടുവന്നെയാണ് അച്ഛൻ കൊണ്ട് തന്നെ ഇന്നലെ ചക്ക. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് പഴുത്ത് കിട്ടി. അപ്പോൾ ഞാൻ ഓർത്ത് എന്ത് ചെയ്യണം, ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു വ്ളോഗ് പുതിയതായിട്ട് ചെയ്യാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് നമുക്കന്നെ കുറുക്ക് തന്നെ നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി അല്ലേ, അപ്പോൾ അത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് നമുക്ക് ചക്കയൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ചക്കയെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കുരുവൊക്കെ ചവണിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി എടുക്കാം. ചക്കയെല്ലാം നമ്മൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കണം. കാരണം ഇത് വരിക്ക ചക്കയാണ്. നമ്മൾ കൂഴച്ചക്കയാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട, നമ്മൾ ഡയറക്റ്റ് കുറുക്കിൻ്റെ അകത്തേക്ക് നമുക്ക് കട്ട് ചെയ്തിട്ടാൽ മതിയാകും. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ദേ ഇതുപോലെ നമ്മൾ ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചെടുക്കാം. അതുപോലെ കുറച്ച് ഉണ്ട നമുക്ക് ചിരണ്ടിയെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് കുറുക്കിനായിട്ട് വേണ്ടത് ഗോതമ്പ് പൊടി, അതുപോലെ തന്നെ ചക്ക അരച്ചത്, ഉണ്ട ചിരകിയത്, പശുവും പാല്, ഏലക്ക, നെയ്, വെള്ളം, ലേശം ഉപ്പ്. പിന്നെ നമ്മൾ ഇതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ഇടുക ആദ്യമായി. ഇനി ഇതിലേക്ക് അരച്ച ചക്ക അല്ലെങ്കിൽ അരിഞ്ഞെടുത്ത ചക്ക നമുക്കിട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന ഉണ്ട ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് മൊത്തത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായി നമുക്ക് സ്പൂൺ ഉപയോഗിക്കാം, അതുപോലെ തന്നെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇപ്പം നമ്മൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് വെള്ളം ഒഴിക്കേണ്ട, കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം. ഇനി ഇതിലേക്ക് ടേസ്റ്റിനായിട്ട് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കണം. ഒരു 2 പിഞ്ച് ഇട്ട് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്കിതിന് വേണ്ടത്. ഇനി നമുക്കിത് കൈ വിടാണ്ട് ഇളക്കിയെടുക്കണം. ഇപ്പം ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നമുക്ക് തേങ്ങാപ്പാലും ഒഴിക്കാം, അതുകൊണ്ട് തന്നെ പശുവും പാലും ചേർക്കാം. നമ്മളിപ്പം പശുവും പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പൊടിച്ച ഏലക്ക ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറുക്ക് തിളച്ചു വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചക്കക്കുറുക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് പൊടിച്ച നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുറുക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്. ഇത് എല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന സാധനമാണെന്ന് നമുക്കറിയാം. എങ്കിൽ പോലും ഒരു കൗതുകത്തിൻ്റെ പേര് ചുമ്മാ ചെയ്തൊരു വ്ളോഗാണ്. അപ്പോൾ ഇത് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു കുറുക്കാണ്. അപ്പോൾ നമുക്കിതൊന്ന് വേറെ പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം.
ഞാനത് ടേസ്റ്റ് ചെയ്യാൻ ഇവിടെ മൂന്നാൾക്കാരുടെ കൊടുത്തിട്ടുണ്ട്. അമ്മ, നാദ, ഉണ്ണിമോൻ എല്ലാവരും കൈ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കഴിച്ചിട്ട് അഭിപ്രായം പറ. എങ്ങനെ ഉണ്ടെന്ന് പറയണേ. നല്ലതാണ്. ഇത് ഞങ്ങളുടെ കൊച്ചിലെയൊക്കെ വെക്കേഷൻ ടൈമില് അമ്മ ഞങ്ങൾക്ക് ചക്ക കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി തരും, ആഞ്ഞിരി ചക്ക കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി തരും. അത് പക്ഷെ ഇന്നത്തെ കൂട്ട് കുറുക്കെന്നല്ലേ അമ്മ പറയുന്നത്, ചക്ക കളി എന്ന് പറയും. ആ അത് നല്ല ടേസ്റ്റ് വന്നിട്ടുണ്ട്. ആ ടേസ്റ്റ് ഉണ്ട്, അതുപോലൊക്കെ ഉണ്ട്. നല്ലതാണ്, സൂപ്പർ ആണ്. എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ശരി, കുടിച്ചു 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 കുടി കുടി. ജയഞ്ചേട്ടനൊക്കെ ഇതാണ്ടേ ഫുൾ തീർത്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് ജയഞ്ചേട്ടാ, കറക്റ്റ് ആയിട്ട് അഭിപ്രായം പറയും. കൈപുണ്യുണ്ടോ? കഴിച്ചു കഴിച്ചു കഴിച്ചു. ഒരാളോട് അതിനൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കേ. നമ്മുടെ ആരും ഇത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടായോ? എന്റെ ആരൂട്ടനാണ് കേട്ടോ, എന്റെ കുഞ്ഞാവയാണ്. കുഞ്ഞാവയ്ക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് കൊണ്ടാണ് ഞാൻ കുറച്ചുനാള് വ്ലോഗൊന്നും ഇടാഞ്ഞത്. കുഞ്ഞാവയ്ക്ക് ഇപ്പൊ ഒരു 6-7 ദിവസമായി, 1 വയസ്സൊക്കെ തികഞ്ഞു. ഞങ്ങക്ക് ഇട്ടുവായോ? ആരെയാ നോക്കുന്നെ? അമ്മൂന്റെ വേണോ? അപ്പം എന്റെ ഈ ഒരു ചെറിയ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ അടുത്തൊരു വ്ലോഗായിട്ട് കാണുന്നതിനെ വരേക്കും ബൈ.